നമസ്കാരം. ഗൾഫ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാൻ UAE കൂടിയാലോചന നടത്താൻ. UAE സംഘം ഉടൻ കേരളത്തിലെത്തുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. ഒമാനിൽ വാഹനാപകട ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. മാർഗരേഖകൾ പുതുക്കി ഒമാൻ ധനകാര്യ മന്ത്രാലയം. ഖത്തറിന്റെ ദേശീയ കായിക ദിനം നാളെ. ആഘോഷങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങളോടെ പുറംവേദികളിൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേരളത്തിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാൻ UAE താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. ഇതേക്കുറിച്ച് കൂടിയാലോചന നടത്താൻ ഉടൻ തന്നെ UAE ഉദ്യോഗസ്ഥ സംഘം കേരളത്തിലെത്തുമെന്നും പി രാജീവ് പറഞ്ഞു. ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദുബായിൽ സംഘടിപ്പിച്ച കേരള നിക്ഷേപക സംഗമം കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരുന്നതിന് ഏറെ സഹായകമാകുമെന്നും മന്ത്രി രാജീവ് പറഞ്ഞു. ഭക്ഷ്യ സംസ്കരണം, ലോജിസ്റ്റിക്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ UAE നിന്നുള്ള നിക്ഷേപകർ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. ട്രാൻസ്വേൾഡ് കേരളത്തിൽ കണ്ടെയ്നർ നിർമ്മാണശാല തുടങ്ങാനും ആസ്റ്റർ ഗ്രൂപ്പ് തിരുവനന്തപുരത്തും കാസർഗോഡും സ്ഥാപനങ്ങൾ തുടങ്ങാനും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് ഭക്ഷ്യ സംസ്കരണ രംഗത്ത് കൂടുതൽ നിക്ഷേപം നടത്തുമെന്നും പ്രവാസി സംരംഭകർക്ക് നിക്ഷേപ പദ്ധതികളെ പരിചയപ്പെടുത്തുന്നതിനും സംശയ നിവാരണങ്ങൾക്കുമായി ഓൺലൈൻ മീറ്റിംഗുകൾ സംഘടിപ്പിക്കുമെന്നും പി രാജീവ് പറഞ്ഞു. കേരളത്തിലെ പ്രത്യേകത, ഇവിടെ ഉള്ള സമൂഹം ഉപയോഗിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രോസസ്സ് ചെയ്ത് ഒരു യൂറോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇങ്ങോട്ട് എത്തിക്കാമുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ സ്ഥലം മറ്റു കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി അപ്പോൾ ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളത് ഇവരുടെ ഒരു സംഘത്തെ തന്നെ നയിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു തുടർച്ചയായിട്ട് ഫോളോ അപ്പിനൊരു സംവിധാനം, അതിനൊരു ഒരു പോയിന്റും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ ഏതെല്ലാം സംവിധാനങ്ങളായിരിക്കും വരിക എന്ന് കാണുക. അന്നേരം നമുക്ക് നല്ല സാധ്യതയുള്ളതാണ് ഈ ഫുഡ് പ്രോസസ്സിംഗ് മേഖല എന്നുള്ളത്. കൂടുതൽ വ്യവസായങ്ങൾക്ക് അനുമതി നൽകുന്ന പഞ്ചായത്തുകൾക്ക് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തിക്കാട്ടാതെ കേരളത്തെക്കുറിച്ച് പോസിറ്റീവായ വാർത്തകൾ നൽകാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, MD MG രാജമാണിക്യം, ഡോക്ടർ കെ ഇളങ്കോവൻ, S ഹരികിഷോർ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഒമാനിൽ അപകടങ്ങളിൽ പരിക്ക് പറ്റുന്നവർക്കും കേടുപാടുകൾ സംഭവിക്കുന്ന വാഹനങ്ങൾക്കും കൂടുതൽ ആനുകൂല്യവുമായി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി. ഒമാൻ ധനകാര്യമന്ത്രിയും ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി ചെയർമാനുമായ സുൽത്താൻ ബിൻ സാലം അൽ ഹബ്സിയാണ് പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. അപകടം സംഭവിച്ചാൽ ലഭിക്കുന്ന വിവിധ നഷ്ടപരിഹാരങ്ങളുടെ തുക അധികൃതർ വർദ്ധിപ്പിച്ചു. വാഹനാപകടത്തിൽ മരണമോ ഗുരുതരമായ പരിക്കുകളോ സംഭവിച്ചാൽ ചികിത്സയ്ക്കും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കുമുള്ള സഹായമായി 500 റിയാൽ നൽകണമെന്നാണ് CMA പുതിയ ഭേദഗതിയിലുള്ളത്. നേരത്തെ ഇത് 400 റിയാലായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചവർക്ക് 30,000 റിയാലാണ് പുതിയ നഷ്ടപരിഹാരം. നേരത്തെ ഇത് 15,000 റിയാലായിരുന്നു. അപകടം പറ്റുകയോ മരിക്കുകയോ ചെയ്യുന്നവരുടെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ അനന്തരാവകാശികൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ മാർഗരേഖകളും CMA പുറത്തിറക്കി. കേരളത്തിന്റെ റെയിൽ ഗതാഗത മേഖലയുടെ മാറ്റത്തിന് വഴിതെളിക്കുന്ന കെ-റെയിലിനെ കുറിച്ച് ഖത്തർ സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ സെമിനാർ സംഘടിപ്പിക്കുന്നു. കേരളത്തിന്റെ രജതരേഖ എന്ന പേരിൽ February 11 വെള്ളിയാഴ്ച നടക്കുന്ന സെമിനാറിൽ ഡോക്ടർ പ്രേംകുമാർ, കെ-റെയിൽ പ്രതിനിധി പ്രശാന്ത് എന്നിവർ സംസാരിക്കുമെന്ന് സംസ്കൃതി ഭാരവാഹികൾ അറിയിച്ചു. റിയാദ് കേളി കലാ സാംസ്കാരിക വേദിയുടെ 11th കേന്ദ്ര സമ്മേളനത്തിന്റെ ഭാഗമായി അസിസിയെ യൂണിറ്റ് സമ്മേളനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നു. ന്യൂ സനയ്യ ഏരിയ കമ്മിറ്റി അംഗം തോമസ് ജോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അജിത്, സെക്രട്ടറി സുധീർ, ട്രഷറർ മനോജ് മാത്യു എന്നിവരെ പുതിയ ഭാരവാഹികളായി സമ്മേളനം തെരഞ്ഞെടുത്തു. സൗദിയിൽ നടന്ന 20th ഏഷ്യൻ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ജേഴ്സിയിൽ കളിച്ച് അഭിമാനമായി മാറിയ മലയാളി താരം ശിവപ്രസാദിന് നവോദയ സ്വീകരണം നൽകി.
തിരുവനന്തപുരം നരവാമൂട് സ്വദേശിയാണ് ശിവപ്രസാദ്. 50 മത്സരങ്ങളിൽ കേരളത്തിനായി കളിക്കുകയും കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആവുകയും ചെയ്തിട്ടുണ്ട്. സ്വീകരണ യോഗത്തിൽ നവോദയ രക്ഷാധികാരി എം കബീർ പുന്നാട അണിയിച്ചു. രഞ്ജിത്ത് വടകര ഉപഹാരം കൈമാറി. മോഹനൻ വെള്ളിനേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നവോദയ കേന്ദ്ര സ്പോർട്സ് കൺവീനർ നൌഫൽ വെളിയങ്കോട് സ്വാഗതം പറഞ്ഞു. ചെയർമാൻ ഉണ്ണി ഏങ്ങണ്ടിയൂർ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര കുടുംബവേദി പ്രസിഡന്റ് നന്ദിനി മോഹൻ, നവോദയ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം മോഹൻദാസ് എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. അവധിക്ക് നാട്ടിൽ പോയ ബഹ്റൈൻ പ്രവാസി നിര്യാതനായി. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി ബബീഷ് കുമാറാണ് മരിച്ചത്. കഴിഞ്ഞ 14 വർഷമായി ബഹ്റൈനിൽ സ്വന്തം നിലയിൽ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലികളും മെയിൻ്റനൻസ് ജോലികളും ചെയ്തു വരികയായിരുന്നു. ബഹ്റൈനിലെ സാംസ്കാരിക ജീവകാര്യ പ്രവർത്തനങ്ങളിൽ നിറ സാന്നിധ്യമായിരുന്ന ബബീഷ് പ്രതിഭ ഈസ്റ്റ് റിഫ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗവും കലാവിഭാഗം സെക്രട്ടറിയുമായിരുന്നു. ഫെബ്രുവരി 8 ദേശീയ കായിക ദിനം സമുചിതമായി ആഘോഷിക്കാനൊരുങ്ങി ഖത്തർ. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തെ 2 ചൊവ്വാഴ്ചയാണ് രാജ്യത്ത് കായിക ദിനമായി ആഘോഷിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി രാജ്യത്തെ പുറം വേദികളിൽ മാത്രമാകും ഇത്തവണ പരിപാടികൾ നടത്തപ്പെടുക. ഖത്തർ ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ലോക കാൽപന്ത് കളിയുടെ ആരവങ്ങൾ ഉയരാൻ 285 ദിനങ്ങൾ ബാക്കി നിൽക്കെയാണ് ഫെബ്രുവരി 8 രാജ്യം കായിക ദിനമായി ആഘോഷിക്കുന്നത്. ആരോഗ്യകരമായ ജീവിതശൈലിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന സന്ദേശമുയർത്തി എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2 ചൊവ്വാഴ്ചയാണ് ദേശീയ കായിക ദിനമായി രാജ്യത്ത് ആചരിക്കുന്നത്. കായിക ദിനത്തോടനുബന്ധമായി രാജ്യത്തെ പൊതു അവധി അമരി ദിവാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. 3 കോവിഡ് തരംഗത്തെയും അതിജീവിച്ച് മുന്നേറുന്ന സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാകും രാജ്യത്ത് കായിക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക. 1930 ഉറുഗ്വയിൽ ആരംഭിച്ച ലോകകപ്പ് ചരിത്രവും അറബ് ടീമുകളുടെ പങ്കാളിത്തവും ഖത്തറിന്റെ ലോകകപ്പ് ഒരുക്കങ്ങളും പ്രതിപാദിക്കുന്ന പുസ്തകമായ കൗണ്ട് ഡൗൺ ഖത്തർ ഫിഫ വേൾഡ് കപ്പ് 2022 എന്ന പുസ്തകവും ആഘോഷങ്ങളുടെ ഭാഗമായി പ്രകാശനം നടത്തപ്പെടും. ന്യൂസ് ബ്യൂറോ, ഖത്തർ.